ഹായ് ഹലോ ഇന്ന് നമുക്ക് കാരാമൽ മിൽക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഷുഗർ ആദ്യം നമുക്ക് കാരാമൽ ചെയ്യണം, കൂടെ മിൽക്ക് വേണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ സോസ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മളെപ്പോഴും കാരാമലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യണത്. അപ്പം ഇത് ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ സാധാരണ ഇത് ചെയ്യുന്ന പോലെ തന്നെ സൈഡ് കൂടെ ഒക്കെ മെൽറ്റായി വന്നു. ഞാനിതൊന്ന് മിക്സ് ചെയ്യുക. ഇതേപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടോ എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇന്ന് ഞാനിത് ഈ സമയത്ത് നല്ല മെൽറ്റായി, ഫുള്ള് മെൽറ്റായി ഇരിക്കുന്ന ഈ സമയത്ത് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് പാല് 250 ml ആണ് ഒഴിക്കുന്നത്. ചെറിയ ലൈറ്റായിട്ടൊരു ചൂട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാലും ഒരുപാട് ചൂടുണ്ടാവരുത്. ഒരുപാട് ചൂടുണ്ടാകുമ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പാല് തിളച്ച് പൊന്തി വരും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതൊന്ന് തിളച്ച് താണു കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പം കണ്ടോ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും ഷുഗർ. ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന ഷുഗർ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണല്ലോ പാലൊഴിക്കണേ. പിന്നെ അങ്ങ് ഓൺ ചെയ്തിട്ട് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് അതിനകത്തേക്ക് മിക്സായി കിട്ടിക്കോളൂ. ഇതേ ഇപ്പോൾ നമ്മുടെ കാരാമലൈസ്ഡ് ഷുഗറും മിൽക്കും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ആ കട്ടയായതെല്ലാം ഇതിനകത്ത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കേർഡിലായ പോലെ ചെറിയൊരു ഫീൽ തോന്നും. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അടുത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പം അത് ഇങ്ങനെ നന്നായിട്ട് മിക്സായി ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് സ്റ്റൗ. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇതിനകത്തേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് 100 g ബട്ടർ ഉണ്ട് കേട്ടോ. പിന്നെ ഓയിലിടാം. ഓയിലാണ് നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇടണ്ട. ഇതൊന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം 3 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണേലും ഒഴിച്ചു കൊടുക്കാം. അപ്പം ബട്ടർ ആകുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഇതിനകത്ത് നന്നായിട്ട് അങ്ങ് മെൽറ്റ് ആയിക്കോട്ടെ. അപ്പം ഇതിങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ഒന്ന് നമുക്ക് തണുത്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് തണുത്തൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ എടുത്ത് വെച്ച് നമ്മുടെ ബേക്കിങ്ങിനുള്ള ടിന്നൊക്കെ റെഡിയാക്കി അങ്ങനെ വെക്കാം. പെട്ടെന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലിട്ട് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണൊന്നും എടുക്കണ്ട, 1 പിഞ്ച് സോൾട്ട്. എന്നിട്ട് ഇത് നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ സീവ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടല്ലോ, അതെ, അത് തണുത്ത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ ഒന്ന് തിക്കാകും. ഒരുപാട് ആവത്തില്ല, അങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. തണുപ്പിക്കാനുള്ള സമയം നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേഗം വന്ന് എടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഈ തണുത്തിരിക്കുന്ന ഇതിനകത്തേക്ക് ഞാൻ ഇനി ഇടുന്നത് എഗ്ഗാണ്. അപ്പം ഞാൻ 3 എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ഇടുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 ലെസൻസ് ഞാൻ 1 ടീസ്പൂണ് ആ എഗ്ഗിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കും. മൂന്ന് എഗ്ഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ട് ഇത് ബീറ്റായി കിട്ടണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. എന്താ, ഞാനിപ്പം വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഒരു ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇതേ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ
നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ തന്നെ ഇട്ടാലും കുഴപ്പമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ. കാരണം നമ്മൾ മിക്സ് ആയി വരുമ്പോൾ നല്ല ലൂസായിരിക്കും ഇത്, നമ്മുടെ ഈ ബാറ്റർ. അപ്പോൾ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും, പിന്നെ നല്ല സോഫ്റ്റും ആവും കേക്ക്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി. കുറച്ചൊന്ന് ഇതൊന്ന് ലൂസ് ആയതൊന്ന് കുറയാനായിട്ട് നമുക്ക് അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിന് 1-2 ടേബിൾ സ്പൂൺ, അപ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ ഈ എടുത്ത അളവ് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇതില്ലാന്ന് ഓർത്തുണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നവും വരത്തില്ല. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ. അപ്പം എല്ലാം ഒന്നും കൂടെ നന്നായിട്ട് മിക്സായി, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്, ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ടിന്നൊന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കണം. ഇതിനകത്ത് എല്ലാ കേക്കിനെ കഴിഞ്ഞും കൂടുതൽ എയർ ബബിൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. നമ്മൾ കേക്കിൻ്റെ 7 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു വെച്ചു. ഇനി നമ്മൾ ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുന്ന അവനകത്തേക്കാണ് വെക്കുന്നത്. എന്നിട്ട് ഞാനത് 180യിലേക്ക് മാറ്റിവെച്ച് പിന്നെ 35 മിനിറ്റ്സ് ആണ് കേക്ക് വെക്കുന്നത്. അപ്പോൾ 35 മിനിറ്റ്സ് വെച്ചത് ബേക്കാക്കി കിട്ടും, അഥവാ ഇനി ആക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു 5 മിനിറ്റ്സും കൂടെ വെക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെക്കാതെ, നമ്മുടെ OTG ബേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി, ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അതൊന്ന് പോയി നോക്ക്. അപ്പം ശരിക്കും മനസ്സിലാവും അതെങ്ങനെയാണ്. അപ്പം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ആദ്യം 35 മിനിറ്റ് നോക്കുമ്പോൾ ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ്സും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് ഫുള്ളായിട്ട് റെഡിയായി കിട്ടി. അപ്പോൾ 40 മിനിറ്റ്സ് എടുത്തു ഈ കേക്ക് റെഡി ആവാനായിട്ട്. ഇത് കട്ടായിട്ടുണ്ട് ബിക്കോസ് ഇത് ഞാൻ 200 ഡിഗ്രിയിൽ നിന്ന് മാറ്റിയില്ലായിരുന്നു, കുറച്ച് അങ്ങനെ ഹീറ്റ് അധികമായിപ്പോയി, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയുള്ളൂ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ മേളിൽ പേസ്ട്രി ഒക്കെ ഇടാനുള്ള അല്ലേ. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കി പണി ചെയ്യാവേ. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിൻ്റെ മേളിൽ നമുക്ക് പേസ്ട്രി പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരമൽ പേസ്ട്രി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വെച്ച ഈ ഷുഗർ നന്നായിട്ട് കാരമലൈസായി, ഇതേ ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയത്ത് വേണമെങ്കിൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നന്നായിട്ട് ഫുള്ള് മിക്സായിട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സായിട്ട് ഇതിനെ ഇളക്കി, ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തേക്ക് 100 ml മിൽക്ക് ഒഴിച്ചു കൊടുക്കണേ. ഭയങ്കരമായിട്ട് ചൂടുള്ളപ്പോൾ ഒഴിക്കരുത്, ചൂടിത്തിരി കുറഞ്ഞു കഴിയുമ്പോൾ 100 ml മിൽക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിനകത്ത് കട്ട ഉണ്ടെങ്കിൽ നമ്മളിത് അങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിനെ മിക്സ് ചെയ്ത് ആ കട്ട ഇളക്കി ഇങ്ങനെ കളയണം. കണ്ടോ, അപ്പോൾ അത് കുറഞ്ഞില്ലേ. അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് ഹെവി ക്രീം, തിക്കായിട്ടുള്ള ക്രീം 1 1/2 കപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന ക്രീം അമൂലിൻ്റെ ഈ ഫ്രഷ് ക്രീമാണ് കേട്ടോ, ഇതിട്ടാൽ മതി. ഇനിയിപ്പോൾ ഈ ക്രീം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പാലൊഴിച്ചു കൊടുത്താൽ മതി. 50 ml കൂടെ മിൽക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താലും മതി, കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ട ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതൊരു 100 ml മിൽക്ക് ഉണ്ട്, ഇതിനകത്തേക്ക് ഇത് ഞാൻ 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് അതിന് ലംസ് ഒന്നും ഇല്ലാതെ കട്ട കട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പണിയാൻ പോകുമ്പം ഇത് കട്ടയാവാതെ നോക്കണം. നമ്മൾ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഈ കോൺഫ്ലോറിൻ്റെ മിക്സർ. അപ്പം
ഇതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് കോൺഫ്ലോറിന്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ടോട്ടൽ കോൺഫ്ലോർ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ മിൽക്കും കൂടെയുള്ള മിക്സ് നമ്മൾ ഈ സ്റ്റൗവിൽ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കരാമൽ സിറപ്പിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് കട്ട കെട്ടാതെ ഇത് ഇളക്കി എടുക്കണേ അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ താഴെ പാത്രത്തിൻ്റെ താഴെ പിടിച്ചു പോകാതെ നമ്മളിങ്ങനെ കൈവിടാതെ ഇങ്ങനെ എല്ലായിടത്തും എത്തിച്ച് ഇളക്കി ഇതിനെ മിക്സ് ചെയ്ത് നമ്മളിതിനെ നന്നായിട്ട് ക്രീമി ആക്കി എടുക്കണം ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് കട്ടായി പോവും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ അപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ഇതേ ക്രീമി ആയിട്ട് വന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഇതൊന്ന് കട്ടയാവുക എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ മിൽക്കൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് ഒന്നും കൂടെ ഹീറ്റ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഈ പറഞ്ഞ അളവിൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടും പക്ഷേ ഇതിങ്ങനെ കട്ടയാവാണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇനി സ്റ്റൗ ഉണ്ടോ എല്ലാം പാത്രത്തിൽ നിന്നെല്ലാം വിട്ടു വന്നാൽ ക്രീമിയായി ഞാൻ ഓഫ് ചെയ്യുവാണേ അപ്പം എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ടയായി പോവും കരാമൽ പേസ്ട്രി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം കട്ടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബീറ്ററ് വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് എടുത്ത് അതിനകത്ത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മുടെ കേക്ക് കൂൾ ഡൗൺ ആയിട്ടുണ്ട് നമ്മളിതിനെ ഇതിൽ നിന്ന് എടുക്കുക നല്ല സോഫ്റ്റാണ് അപ്പം കേക്ക് ഞാനിവിടെ എടുത്തു വെച്ചു ഇതിനെ നമ്മൾ ഒന്ന് ലെയർ ചെയ്തെടുക്കാം മേളത്തെ ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ച രണ്ട് ലെയർ ചെയ്യാം അല്ലേ അപ്പം ഞാനിതിനെ രണ്ട് ലെയർ ചെയ്തിട്ടുള്ളൂ അധികം ചെയ്യുന്നില്ല മൂന്ന് ലെയർ വേണമെങ്കിൽ വരെ ചെയ്യാം അപ്പം ഞാനിങ്ങനെ രണ്ട് ലെയർ ചെയ്തിട്ട് അതിനെ നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പേസ്ട്രിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഷുഗറും വെള്ളവും ഈക്വലായിട്ട് എടുത്ത് ഞാൻ ബോയിൽ ചെയ്തെടുത്തതാണ് അപ്പം തന്നെ നമ്മൾ അന്നേരം റെഡിയാക്കി തണുത്തപ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ടുണ്ട് ഇത് നമുക്ക് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പാൽ തന്നെ ഒഴിച്ച് കുറച്ചൊന്ന് ഹീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് കുറച്ച് ലൂസായി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പക്ഷെ നമുക്ക് സെൻറ്ററിലൊന്നും വെക്കാം ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ പേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ പിടിക്കും അന്നേരം നമ്മൾ ഇച്ചിരി തിളപ്പിച്ച ആറിയെ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്ത് കറക്റ്റായിട്ട് ഇങ്ങ് വന്നോളൂ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ആവുന്ന പോലെ ഒരു ഫീൽ ആവും എന്നാലും കുഴപ്പമില്ല അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ ഒട്ടുവാൻ തോന്നി അപ്പോൾ ഒന്ന് വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്താൽ മതി ഇതിൻ്റെ ഈ ഭാഗം വെള്ളത്തിലൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടുന്നത് അങ്ങ് മാറിക്കിട്ടും നമുക്ക് അപ്പം ഒരു ലെയർ വെച്ചിട്ട് പിന്നെ അടുത്ത ലെയർ വീണ്ടും ഞാനിപ്പോൾ രണ്ടായിട്ടേ ഇത് നല്ല തിക്കാണ് നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യായിരുന്നു ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമേ വേണ്ട ഇങ്ങനെ ചെയ്യണേ എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഈ കേക്ക് ഞാൻ പിന്നെയും പറയുക നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് അങ്ങനെ തന്നെ സാധാരണ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ കട്ട് ചെയ്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ ഇതാണ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാൻ ഇതാണെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ കരാമൽ പേസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ സെയിം ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഇത്തിരി പാലും കൂടി ഒഴിച്ചത് ഇങ്ങനെ ഒന്ന് ഗ്ലേസ് പോലെ കുറച്ചിങ്ങനെ ലൂസാക്കി എടുത്തു എന്നിട്ട് നമ്മൾ ഇപ്പം ഇത് തേച്ചിരിക്കുന്നില്ലേ ഇതിൻ്റെ മേളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ചെറിയ ഒരു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കേട്ടോ ഇപ്പം നമ്മുടെ ഇതേ കരാമൽ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് ഫുള്ളായിട്ട് എല്ലാ പണിയും തീർന്നു ഇത് ഈ ഞാൻ ഈ ആദ്യം തേച്ച പോലെ പേസ്റ്റ് തേക്കുന്ന പോലെ അതിനകത്ത് തേച്ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇതേമാതിരി മേളിൽ നല്ല ലൂസാക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചാലും ടേസ്റ്റാണ് അല്ല കേക്ക് തന്നെ തിന്നാലും ടേസ്റ്റിയാണ് പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും ഐസ്ക്രീമിൻ്റെ കൂടെയാണ് ഇത്
ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഐസ്ക്രീമിൻ്റെ കൂടിയിട്ട് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആണ് അതിന്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പറാ, നമ്മുടെ എക്ലേഴ്സ് കഴിക്കുന്ന പോലെ. ഇത് സോഫ്റ്റാ. ഓ, ഈ കാരമൽ സോസ് ഭയങ്കര സോസ് അടിപൊളി. അപ്പൊ നമ്മുടെ കാരമൽ മിൽക്ക് കേക്ക് റെഡിയായി. കുറച്ച് സമയം എടുക്കുന്നത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് പറയാൻ മറക്കരുത്. പിന്നെ ഞാൻ ആദ്യമേ ഒരാവശ്യം പറഞ്ഞതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ നോർമൽ കേക്ക് കഴിക്കുന്ന പോലെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട് പേസ്ട്രി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിച്ചാലും വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇത് മൂന്ന് ടൈപ്പിൽ നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ നെക്സ്റ്റ് ഡിഷായി വരുന്നവരെ ബൈ ബൈ.